കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ പാർട്ടി വേദികളിൽ അത് പറഞ്ഞുകൊള്ളണം, അല്ല എങ്കിൽ എല്ലാത്തിനെയും ശരിയാക്കി കളയുമെന്നുള്ള ഭീഷണിയുടെ സ്വരമുള്ള ഒരു സന്ദേശവുമായി രംഗത്തെത്തിയത്. പക്ഷേ കെ സുധാകരൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ അണികൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ സമയം കിട്ടുന്നവർ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ ഇടതുപക്ഷാനുകൂലികളായിട്ടുള്ള ആളുകളും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തു. കോൺഗ്രസിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒറിജിനൽ പ്രൊഫൈലുകളിൽ നിന്ന് സുധാകരൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഒരുപാട് അണികൾ. കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കോൺഗ്രസിൻ്റെ അമരക്കാരായിരുന്ന് ആ പാർട്ടിയെ എവിടെയാണ് കൊണ്ടുവന്നെത്തിച്ചത് എന്ന് ചോദിച്ചവരോട് നിങ്ങൾ അവരെ ഒന്നും പറയാൻ പാടില്ല, നിങ്ങൾ താണുവണങ്ങി ഈ പാർട്ടിക്ക് സംഭവിക്കുന്നതൊക്കെ അങ്ങോട്ട് അനുസരിച്ചു കൊള്ളണം, നിങ്ങൾ ഇനിയും കഷ്ടപ്പെട്ടു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ആ പ്രവർത്തകർ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെയുള്ള കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത്. കെ സുധാകരനെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളാണ്, പക്ഷേ അണികളെ ഭീഷണിപ്പെടുത്തി അവരുടെ വികാരങ്ങളെ പാർട്ടിയിൽ നിന്നങ്ങ് ഞങ്ങളെ ഇല്ലാതാക്കിക്കളയും എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനാകില്ല. തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് ഒരു പ്രസ്ഥാനം കൂപ്പുകുത്തുമ്പോൾ, അതും ഈ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനം തകർന്നടിയുമ്പോൾ, അതിൻ്റെ അമരക്കാരായിരിക്കുന്നവർ അതിലൊരു മലയാളിയും ഉണ്ട് എന്നുള്ള സങ്കടം വിളിച്ചു പറയുമ്പോൾ അതിനെ ഭീഷണി കൊണ്ട് നേരിടാനാകില്ല എന്നു തന്നെയാണ് ആ പ്രവർത്തകർ അവരുടെ മറുപടികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ശരിയല്ലേ അത്? അതിനെ വ്യക്തി അധിക്ഷേപമായി കാണേണ്ടതില്ല. ആ വ്യക്തികളാണ് പാർട്ടിയെ നയിച്ചത്, ഒരു സംശയവുമില്ല. അവർക്കാണ് സംഘടനാപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. കെ സി വേണുഗോപാലിനായാലും പ്രിയങ്ക ഗാന്ധിക്കായാലും സോണിയാഗാന്ധിക്കായാലും ഇനി ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് ഞാൻ പ്രസിഡന്റ് അല്ല എങ്കിൽ പോലും പ്രസിഡന്റിൻ്റെ റോൾ നിർവഹിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്കായാലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ല തന്നെ. അവരെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്? അവരെ മാറ്റി നിർത്തൂ, അല്ലെങ്കിൽ ഒരു പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കൂ. അവർ നിരന്തരമായി പാർട്ടിയെ പരാജയത്തിലേക്ക് തള്ളിവിടുകയല്ലേ എന്ന സംശയം ഈ സാധാരണ പ്രവർത്തകർക്കുണ്ടാകുമല്ലോ. നിങ്ങൾ ഒരു ബൂത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയ സംവിധാനമായ CUC ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു വോട്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തുത്തരം പറയുമെന്ന് ഈ KPCC പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ പാർട്ടി എന്തേ നന്നാവാത്തത് എന്ന് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അവരുടെ കയ്യിൽ വാക്കുകളുണ്ടോ? ഞങ്ങൾക്ക് നേതാക്കളില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെ പിടിപ്പുകെട്ടവരാണ് എന്ന് മറുപടി പറഞ്ഞിട്ട് അവർക്ക് ഇറങ്ങിപ്പോകാനാകില്ലല്ലോ. ഇതൊരു ദേശീയ പ്രസ്ഥാനമല്ലേ? ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നവർ ആ പാർട്ടി നന്നാകണമെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ KPCC പ്രസിഡന്റല്ല, അതിനേക്കാൾ വലിയ ആളായാലും അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിൽ നിങ്ങൾ അടങ്ങു എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കാനാകില്ല എന്ന് അണികൾ മറുപടി പറയും എന്നതിൻ്റെ സന്ദേശം കൂടിയാണത്.